Hello friends, welcome back to my channel. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ബ്രെഡ് വെച്ചിട്ട് നല്ലൊരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പം നമ്മുടെ ഈ സ്നാക്സ് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നൊന്ന് നോക്കാം അപ്പം അതിന് മുമ്പായിട്ട് ഞാൻ എന്നും പറയണത് പോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാൻ ഞാനിരുന്ന എല്ലാ വീഡിയോസും ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും അപ്പം നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് മസാല തേച്ച് വെച്ചതാണ് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കണുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ചാൽ ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതൊന്ന് അടച്ചു വെച്ചുകൊടുക്കുകയാണ് അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ ചിക്കനൊക്കെ ഒരുവിധം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഞാൻ പിന്നെയും ഇതൊന്നും കൂടി അടച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു മീഡിയം സൈസിലുള്ള രണ്ട് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അതുകൂടി ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇതിലേക്ക് വേണ്ടത് ക്യാപ്സിക്കാണ് അപ്പം ഞാൻ ഈ സവാളയുടെ അതേപോലെ തന്നെ ഈ ക്യാപ്സിക്കം ഒന്ന് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ക്യാപ്സിക്കം കൂടി ഇതിലേക്ക് ചേർത്തിട്ട് വീണ്ടും ഇതെല്ലാം കൂടിയിട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിനു ശേഷം പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അപ്പം അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കണം പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കണുണ്ട് അതുപോലെ ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് ചില്ലി ഫ്ലേക്സ് ആണ് അപ്പോൾ ഈ ചില്ലി ഫ്ലേക്സ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു അപ്പോൾ ഒന്നുകൂടി നന്നായിട്ട് ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇത് മാറ്റി വെക്കാം ഇപ്പം നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഫില്ലിംഗ് ഒക്കെ ചേർത്തിട്ട് നമ്മുടെ ഈ സ്നാക്സ് റെഡിയാക്കുമ്പോൾ ഈ സ്നാക്സിന് പിസ്സയുടെ ഒരു ടേസ്റ്റ് ആണ് കിട്ടണത് അപ്പോൾ നമുക്ക് ഈ ഫില്ലിംഗ് ഒന്ന് മാറ്റി വെക്കാം ഇനി വേണ്ടത് ഒരു ബാറ്റർ തയ്യാറാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് രണ്ട് കോഴിമുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് മൈദയും പിന്നെ ഇതിലേക്ക് കുറച്ചുപ്പും പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഇത് നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനിവിടെ കുറച്ച് മുസറല്ലാ ചീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ബ്രെഡ് ക്രംസും മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ സ്നാക്സ് ഒന്ന് റെഡിയാക്കാൻ തുടങ്ങാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ബ്രെഡ് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ നടുവിലായിട്ട് നമ്മുടെ ഫില്ലിംഗ് ഇട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ച മുസറല്ല ചീസിൽ നിന്ന് ഒരു പീസ് കൂടി വെച്ചുകൊടുക്കാണ് നമുക്ക് ഇഷ്ടമുള്ളത്ര ചീസ് കൊടുക്കാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചീസ് വെച്ചുകൊടുക്കാവുന്നതാണ് പിന്നെ ഞാൻ രണ്ടാമത്തെ ബ്രെഡ് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് അതിനുശേഷം ശേഷം അതിൻ്റെ നാല് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അപ്പോൾ ഈ ബ്രെഡ് രണ്ടും നന്നായിട്ട് നമ്മൾ കൈ വെച്ചിട്ട് ഇതുപോലെ പ്രെസ് ചെയ്യുമ്പോൾ തന്നെ ഇത് നല്ലതുപോലെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാകും പിന്നെ അതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ നാല് ഭാഗവും കട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇതിൻ്റെ ഫില്ലിംഗ് ഒന്നും പുറത്തേക്ക് വരില്ല അപ്പോൾ ഇതിൻ്റെ നാല് ഭാഗവും കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബാറ്ററിൽ ഒന്ന് മുക്കിയെടുക്കുകയാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഒക്കെ വെച്ചിട്ട് സൈഡൊക്കെ കട്ട് ചെയ്ത ബ്രെഡ് ഈ ബാറ്ററിൽ ഒന്ന് നന്നായിട്ട് മുക്കിയെടുക്കാം അതിനുശേഷം ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ബാറ്ററിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുത്തിയതിന് ശേഷം ഈ ബ്രെഡ് ക്രംസിലൊന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് ഈ ബ്രെഡ് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ എല്ലാ ഭാഗത്തേക്കും ഈ ബ്രെഡ് ക്രംസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ അതിൻ്റെ എല്ലാ ഭാഗവും കവർ ചെയ്യണ രീതിയിൽ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ചൂടായ എണ്ണയിൽ ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അങ്ങനെ പിസ്സയുടെ ടേസ്റ്റുള്ള നല്ല അടിപൊളി സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് ശരിക്കും ആ പിസ്സയുടെ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇതിന് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം